രാമന്തളിയിലും പരിസര പ്രദേശങ്ങളിലും മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന് തന്റെ ഉൽപ്പന്നം എങ്ങനെ വിറ്റഴിക്കണമെന്നോർത്ത് വിഷമിക്കേണ്ട. നേരം പുലരും മുമ്പ് കർഷകരുടെ വീട്ടിലെത്തി കർഷകർ ചോദിക്കുന്ന വില നൽകി പച്ചക്കറികൾ ശേഖരിക്കാൻ ഇവിടെ ലേഖയുണ്ട്. ലേഖയുടെ ജീവനി കാർഷിക വിപണി ഇവിടുത്തെ കർഷകർക്ക് എന്നും കൈത്താങ്ങായി മാറുകയാണ്. കേവലം ഒരു വനിതാ ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല തങ്ങളുടെ ദിനങ്ങൾ എന്ന് കാണിക്കുകയാണ് നമ്മുടെ ഓരോ സ്ത്രീ രത്നങ്ങളും. ഇന്ന് ഞാൻ അതുപോലെ രണ്ടു പേരെയാണ് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത്. ലേഖയെയും അതുപോലെ ഉഷയെയും അവരുടെ ആത്മബന്ധത്തിൻ്റെയും അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ കഥകളാണ് പറയാനുള്ളത്. കർഷകരെ പിഴിഞ്ഞ് ലാഭം കൊയ്യുന്ന കച്ചവടം ലേഖയ്ക്ക് വശമില്ല. അധ്വാനിക്കുന്നവന് അവർ ചോദിക്കുന്ന വില, അതാണ് ലേഖയുടെ രീതി. അതും കർഷകരുടെ വീടുകളിലോ കൃഷിയിടങ്ങളിലോ തന്റെ സ്കൂട്ടറിൽ നേരിട്ടെത്തി ശേഖരിക്കുകയും ചെയ്യും. കഠിനാധ്വാനം തന്നെയാണ് കച്ചവടത്തിന്റെ മുടക്കുമുതൽ എന്നാണ് രാമന്തളി കല്ലേറ്റുംകടവ് സ്വദേശിനിയായ PV ലേഖയുടെ കാഴ്ചപ്പാട്. കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ജീവനി കാർഷിക വിപണിയുടെ നടത്തിപ്പുകാരിയാണ് ലേഖ. 2020 രാമന്തളി പെട്രോൾ പമ്പിന് സമീപം പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് കൃഷിഭവന്റെ സഹായത്തോടെ ലേഖ ആഴ്ചച്ചന്ത തുടങ്ങുന്നത്. എന്നാൽ ആ ആഴ്ചച്ചന്ത ലേഖയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി പെട്ടെന്നു തന്നെ ദിവസചന്തയായി മാറി. കർഷകരോട് എന്ന പോലെ തന്നെ തന്നെ വിശ്വസിച്ച് പച്ചക്കറികൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഏറ്റവും മികച്ചത് തന്നെ നൽകണമെന്ന വാശിയും ലേഖയ്ക്കുണ്ട്. അതിനായി വിഷരഹിതമായ മികച്ച പച്ചക്കറികൾക്കായി എത്ര ദൂരം സഞ്ചരിക്കുവാനും മടിയില്ല. നിറയെ പച്ചക്കറികളും പഴക്കുലകളും തന്റെ സ്കൂട്ടറിൽ കെട്ടിവച്ച് വേഗത്തിൽ വാഹനമോടിച്ചു പോകുന്ന ലേഖ രാമന്തളിക്കാരുടെ സ്ഥിരം പുലർകാല കാഴ്ചയാണ്. നാട്ടിൽ നിന്നും ലഭിക്കാത്ത പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറുമ്പോൾ പയ്യന്നൂരിലെ ചന്തകളിൽ നിന്നും പച്ചക്കറികൾ എടുക്കാറുമുണ്ട്. എന്നാൽ മണിക്കൂറുകൾ ചെലവിട്ട് ഏറ്റവും മികച്ച പച്ചക്കറികൾ തിരഞ്ഞെടുക്കുവാനും ലേഖ സമയം കണ്ടെത്തുന്നുണ്ട്. തയ്യൽ ജോലി ചെയ്യുന്ന ഭർത്താവിന് സുഖമില്ലാതായതോടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് കൃഷിഭവൻ ലേഖയുടെ മുന്നിൽ ഈ ജീവിതമാർഗം തുറന്നു നൽകിയത്. അന്നു തൊട്ട് ഇന്നോളം തന്റെ കഠിനാധ്വാനത്താൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വിജയകരമായ ശ്രമമാണ് ലേഖ നടത്തുന്നത്. പുലർച്ചെ 4:30 മുതൽ രാത്രി 9 വരെയാണ് ലേഖയുടെ ജോലി സമയം. ഞാൻ എടുക്കുമ്പോ 9:30 അതിനൊരു 9 എത്ര കഴിഞ്ഞിട്ട് എന്തായാലും കൂട്ടുമല്ലോ. അത് കസ്റ്റമേഴ്സ് വരുന്ന കസ്റ്റമറുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടല്ലേ. എപ്പോഴും വന്നിട്ട് ഇടത്തിരി മടങ്ങി പോകുന്നത് അതെനിക്ക് പറ്റില്ല, തയ്ക്കാൻ പറ്റില്ല. അപ്പൊ 9:30 നിൽക്കും. പച്ചക്കറികൾ മാത്രമല്ല ഇവിടെ എത്തുന്നവർക്ക് വാങ്ങാൻ സാധിക്കുന്നത്. ദാഹിച്ചു വലഞ്ഞെത്തുന്നവർക്ക് കരിക്ക്, നാരങ്ങവെള്ളം, ചായ, ചെറുകടികൾ എന്നിവയൊക്കെ ലേഖ തയ്യാറാക്കി നൽകുന്നുണ്ട്. കൂടാതെ പലഹാരപ്പൊടികളും കറിപ്പൊടികളും ലേഖ തന്നെ പൊടിച്ചുണ്ടാക്കുന്നവയും ഇവിടെ വിൽപ്പനയ്ക്കായുണ്ട്. തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ കുടുംബവും കുട്ടിക്കാലം മുതലുള്ള കളിക്കൂട്ടുകാരിയായ കാങ്കോളിലെ AV ഉഷയുമാണെന്ന് ലേഖ പറയുന്നു. അവരുടെ സഹകരണവും പ്രോത്സാഹനവും തന്നെയാണ് ഈ മേഖലയിൽ ലേഖയുടെ കാലിടറാതെ നോക്കുന്നത്.